ഹലോ എല്ലാവർക്കും, ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചലനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ദോലനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ഊഞ്ഞാലിൻ്റെ ചലനമാണ്. അപ്പോൾ ദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട് ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനത്തെ നമുക്ക് എന്ത് പറയാം? ദോലനം എന്ന് പറയാം. പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഊഞ്ഞാലിൻ്റെ ചലനം. അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട് എപ്പോഴും? ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം നമുക്ക് എന്ത് പറയാം? ദോലനത്തിന് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇത് നമുക്ക് 2022 LPSC ചോദിച്ചിട്ടുള്ളതാണ്. കൂട്ടത്തിൽ പെടാത്തത് നോക്കൂ, സ്ഥാനാന്തരവും ത്വരണവും പ്രവേഗവും ഒക്കെ എന്ത് അളവിന് ഉദാഹരണമാണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. പക്ഷെ പ്രവേഗമല്ല, വേഗമോ? വേഗം അദിശ അളവാണ്. ഒന്നും കൂടി പറയാം, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. വേഗം എന്താണ്? സ്പീഡ്. വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ്. വേഗവും പ്രവേഗവും തമ്മിൽ ആർക്കും പിന്നെ ഡൗട്ടൊന്നുമില്ലല്ലോ. പ്രവേഗം നമ്മൾ പറയുന്നത് വെലോസിറ്റി എന്നാണ് ടേം ഉപയോഗിക്കുക, വെലോസിറ്റി. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്താണ്? ഒരു അദിശ അളവാണ്. പക്ഷേ വെലോസിറ്റി എന്താണ്? ഒരു സദിശ അളവാണ്. ഓക്കെ, സദിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശ ചേർത്ത് പറയുന്നത്. ഏതൊക്കെ എക്സാമ്പിൾ പറയാം? സ്ഥാനാന്തരവും ത്വരണവും പ്രവേഗമൊക്കെ സദിശ അളവിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ വരും? ആക്കം, ആവേഗം, ഇതെല്ലാം എന്താണ്? സദിശ അളവാണ്. പക്ഷെ അദിശ അളവോ? അദിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദിശ ചേർത്ത് പറയേണ്ട ആവശ്യം ഇല്ലാത്തതാണ്. അപ്പോൾ അതിനുദാഹരണമാണ് ഈ പറഞ്ഞ വേഗം, അതേപോലെ സമയം, ദൂരം, വിസ്തീർണം, മാസ്. ഇതൊക്കെ എന്താണ്? അദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ. സ്ഥാനാന്തരം എന്തിനാനുപാതമാണ്? സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം നമുക്ക് എന്ത് പറയാം? ഇത് കുറച്ചൊരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പലർക്കും. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സമത്വരണമാണ്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ എന്ത്, ഇക്വേഷൻസ് പഠിക്കുന്നില്ലേ, ചലന സമവാക്യങ്ങൾ പഠിക്കുന്നില്ലേ. V=UA(t) പഠിക്കുന്നുണ്ട്, S=U², എന്താ വരുന്നത്? ഞാനിവിടെ എഴുതാം, ഒന്ന് നോക്കൂ. V=UA(t), പിന്നെയോ S=UT+½ AT². ഇത് രണ്ടാം ചലന സമവാക്യം. മൂന്നാമത്തത് എന്താണ്? V²=UA²+2AS. ഓക്കെ, അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയുന്നത് ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ടൈമിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? സമത്വരണത്തിലാണ് ആ വസ്തു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമത്വരണത്തോടെയുള്ള ചലനങ്ങൾക്ക് മാത്രമാണ് ചലന സമവാക്യങ്ങൾ ബാധകമാവുക. ഈ പോയിൻ്റൊന്നും ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഓർത്ത് വെച്ചോ. സമത്വരണത്തോടെയുള്ള ചലനങ്ങൾക്ക് മാത്രമാണ് ചലന സമവാക്യങ്ങൾ ബാധകമാവുക എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ചലന നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ്, ഐസക് ന്യൂട്ടൻ. ഓക്കെ, അടുത്തത്, നിശ്ചലം, ഇത് നമ്മുടെ PYQ ആണ്. നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫാണ് താഴെ പറയുന്നത്. അപ്പം താഴെ പറയുന്നതിൽ ഏതാണ് നിശ്ചലമായിരിക്കുന്ന? ഇതാ ശ്രദ്ധിക്കേണ്ടത്, നിശ്ചലമാണ് വസ്തു. അപ്പം അത് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് എയും ബിയും സിയും ഡിയും ഇതാണ്. എന്തായാലും ഇതൊന്നും അല്ല വരിക. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് തമ്മിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. എന്തായാലും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇതാണ് ഒരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനാന്തര സമയ ഗ്രാഫ് വരുന്നത്. കണ്ടോ, സമയം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടോ? ഇല്ല, സ്ഥാനം നിശ്ചലമാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇപ്പം 6-ാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട്. 10 kg മാസുള്ള ഒരു വസ്തു, മാസ് എത്രയാണ്? 10 kg.
5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ ആക്കം, അപ്പം നമുക്കിവിടെ തന്നത് മാസും തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ആക്കത്തിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? മാസ് ഇൻറ്റു വെലോസിറ്റി തന്നെയാണ്. ഒന്നും നോക്കണ്ട, മാസ് 10 കിലോ ഇൻറ്റു പ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനി മാറ്റാനൊന്നും നിൽക്കണ്ട. എത്രയാണ് ആൻസർ വരുന്നത്? 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കാരണം മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്, അതുകൊണ്ട് ഇതിനി മാറ്റാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 50 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആക്കം ആവേഗമൊന്നും ആർക്കും മാറൂലല്ലോ. ആക്കം കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി കേട്ടോ, അതായത് മാസ് ഇൻറ്റു പ്രവേഗം. ഓക്കെ, അടുത്ത ചോദ്യം, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ് അത് എന്നാ ചോദ്യം. അപ്പം എന്താണ് ഇപ്പം നമുക്കിപ്പം നമ്മളെ മടിയുമായിട്ട് നമുക്കതിന് നന്നായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇരിക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ പോകാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതേ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് നമുക്ക് ടെൻഡൻസി ഉണ്ടാവുക. അത് തന്നെ ഇവിടെയും പറയുന്നത്, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ, അതായത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിശ്ചലാവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ചലനാവസ്ഥയായിരിക്കും. അപ്പോൾ അതേ അവസ്ഥയിൽ തുടരാനുള്ള ഒരു ടെൻഡൻസിയിൽ നിന്നാണ് ഈ ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിക്കുന്നത്. അത് ഏത് ഗുണമാണെന്ന ചോദ്യം. ഓപ്ഷൻ സി, ജഡത്വമാണ്. അപ്പൊ ജഡത്വം എന്താ നിങ്ങൾക്ക് കിട്ടിയല്ലോ. എന്താ ജഡത്വം? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ സ്വയം മാറ്റം വരുത്താൻ വസ്തുവിന് സാധിക്കില്ല. ഈ ഒരു കഴിവില്ലായ്മേനെയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബലം കൊടുക്കണം. എന്ത് ബലം കൊടുക്കണം? ബാഹ്യബലം കൊടുക്കണം. ആ ബാഹ്യബലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അസന്തുലിതമായ സന്തുലിതമായത് കൊടുത്തിട്ട് കാര്യമില്ല. അത് നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്. ഒരു മേശ രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ ഒരാൾ തള്ളിയാൽ എന്തെങ്കിലും ഒരേപോലെ രണ്ടാളുകൾ തള്ളിയാൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല, മേശ അവിടെ തന്നെ ഇരിക്കും. അതേസമയം ഒരാൾ വീക്കാണെങ്കിൽ മറ്റേ ആൾ ഉന്തുന്ന ആ ഇതിനനുസരിച്ചായിരിക്കും മേശ പോവുക. ഓക്കെ, ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, അറിയാതെ പോയി പോകുന്നതാണ്. അപ്പം ഇനി ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ, ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ് കേട്ടോ, ഗലീലിയോ ആണ്. അപ്പം ചലന സമവാക്യങ്ങൾ ആരാ കൊണ്ടുവന്നത്? ന്യൂട്ടനാണ്. ജഡത്വ നിയമം ആരാണ് ആവിഷ്കരിച്ചത്? ഗലീലിയോ ഗലീലിയാണ്. അപ്പം ജഡത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗലീലിയോനാണ് പറയേണ്ടത്. ഓക്കെ, ഇദ്ദേഹം കണ്ടെത്തിയ ഈ നിയമമാണ് പിൽക്കാലത്ത് നമ്മുടെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കാരണമായത്, നമ്മൾ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ ബി, ചലനം എന്ന് പറയുന്നത്. ചലനം. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോഴുള്ള കല്ലിൻ്റെ ചലനം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനുദാഹരണമാണ്? ഒരു ചരടിൽ കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കുവാണെങ്കിൽ അത് ഏതാണ്? വർത്തുള ചലനമാണ്. ഓപ്ഷൻ ബി, വർത്തുള ചലനം. മൂന്നാമത്തെ ചോദ്യം, തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം. തുല്യ സമയത്തിൽ തുല്യ ദൂരം, അപ്പം നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡി, സമചലനത്തിലാണ് ആ വസ്തു എന്ന് പറയാം. ഇതൊക്കെ സിമ്പിളാണ്. അടുത്ത ചോദ്യം, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം. അപ്പോൾ സ്വന്തം അക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ആരെ ഓർമ്മ വരും? നമ്മുടെ ഭൂമീനെ ഓർമ്മ വരും അല്ലേ. ഭൂമീൻ്റെത് എന്ത് ചലനത്തിന് ഉദാഹരണം? ഭ്രമണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഭ്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സ്വന്തം, നമ്മൾ ഭൂമിയാകുമ്പോൾ അച്ചുതണ്ട് എന്നൊക്കെ പറയൂ അല്ലേ. അപ്പം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. വേറെ എന്ത് ഉദാഹരണം പറയാം? ഭൂമി നമ്മൾ പറഞ്ഞു, ഭൂമി പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് പമ്പരം പറയാം അല്ലേ. പമ്പരം കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖാ പ്രദേശത്താണോ ധ്രുവ പ്രദേശത്താണോ? ഭൂമധ്യരേഖാ പ്രദേശത്താണ് കേട്ടോ. അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ പറയുന്നുണ്ട്.
വെറുതെ ഒന്ന് പറഞ്ഞു തരികയാണ്, 1670 കിലോമീറ്റർ പെർ ഹവറാണ് കേട്ടോ. ഓക്കെ, ഭൂമധ്യരേഖ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗത. ഇനി ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? ശ്രദ്ധിക്കുക, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ്, അത് നേരെയല്ലേ വീഴുക? ആ അപ്പം നേർരേഖാ ചലനമാണ്, നേർരേഖാ ചലനം. ബാക്കിയൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, വർത്തുളമല്ല, ധോലനല്ല. ഇനി ഗൂർണന ചലനം എന്താ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അറിയുന്നവരുണ്ടാവും കേട്ടോ, അത് നമുക്ക് അപ്പം പറയാം കേട്ടോ, പിന്നെ പറയാം. ഗൂർണന ചലനം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 6, ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരം ചലനത്തിന് ഉദാഹരണമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞോ, ദോലനമാണ്, ഊഞ്ഞാലിൻ്റെ ചലനം ദോലനം. ഇനി 7, കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം, അതും നമ്മൾ പറഞ്ഞു. 7, ഓപ്ഷൻ സി ഭ്രമണമാണ്, സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഭ്രമണം. 8, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി പരിക്രമണമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണം. ഇനി 9, ഒരു പ്രൊജക്റ്റൈലിന് ഏറ്റവും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന കോൺ അളവ് ഏത്? അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ചോദ്യം എന്താണ്? റേഞ്ച് കൂടുതൽ കിട്ടുക എന്നാണ് പറയുന്നത്. ആ അതൊന്ന് പഠിച്ചു വെക്കണം. ഓപ്ഷൻ എ 45 ഡിഗ്രി ആണ്, ഓപ്ഷൻ എ 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ പരമാവധി ഉയരത്തിലെത്തുന്ന കോണളവ് ഏതാണ്? അത് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. റേഞ്ച് ആണ് ചോദിച്ചതെങ്കിൽ 45 ഡിഗ്രിയും, പിന്നെ പരമാവധി ഉയരമാണ് ചോദിക്കുന്നതെങ്കിൽ 90 ഡിഗ്രിയും ആണ്. ഏതാണ് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ ഉദാഹരണം? പ്രൊജക്റ്റൈൽ മോഷൻ്റെ മലയാളം അറിയാവോ? അതും പഠിച്ചു വെക്കണം. ആ വക്രരേഖ ചലനം, വക്രരേഖ ചലനമാണ് ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ്റെ കുറച്ച് എക്സാമ്പിൾ പറയൂ. ഒന്ന് ജാവലിൻ എറിയുന്നത്, ജാവലിൻ ത്രോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കല്ല് ഇങ്ങനെ ചരിച്ച് വായുവിലേക്ക് ഇങ്ങനെ എറിയുന്നു, അതൊക്കെ എന്താണ്? പ്രൊജക്റ്റൈൽ മോഷൻ. ജാവലിൻ ത്രോ ആണ് പെർഫെക്റ്റ് എക്സാമ്പിൾ കേട്ടോ, ജാവലിൻ ത്രോ പ്രൊജക്റ്റൈൽ മോഷൻ ഉദാഹരണമാണ്. ഓക്കെ, അപ്പം നമുക്ക് അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കാം, ഒരു കോണളവിൽ ഇങ്ങനെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളൊക്കെ അറിയപ്പെടുന്നത് ഈ പ്രൊജക്റ്റൈൽ എന്നാണ്. അതിൻ്റെ പാതേൻ്റെ ഷേപ്പ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആ ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ പോകുന്നത് അല്ലേ. ഇതെന്താണ്? പരാബോളയാണെന്ന് പറയാം. പരാബോള, പരാബോളയൊക്കെ അറിയാമല്ലോ അല്ലേ, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പരാബോള എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് കോണളവാണ് പഠിച്ചത്. ഇതെന്താണ്? റേഞ്ച് കൂടുതൽ കിട്ടുന്നതും, പിന്നെ മാക്സിമം ഹൈറ്റാണ് ചോദിക്കുന്നതെങ്കിൽ 90 ഡിഗ്രി ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തൈരിൽ നിന്ന് വെണ്ണ, ആ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? സെൻട്രിഫ്യൂഗേഷൻ ആണ്, സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, അടുത്തത്, അത് കെമിസ്ട്രിയിൽ സെൻട്രിഫ്യൂഗേഷൻ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ചലനം മൂലം വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം, അപ്പം ഊർജങ്ങൾ നമ്മൾ പഠിക്കുന്നതിൽ ചലനം മൂലമാണ് ഒരു വസ്തുവിന് ഊർജം ലഭ്യമാകുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുന്നത്? ഗതികോർജം എന്നാണ് പറയുന്നത്. 11 ഓപ്ഷൻ ഡി ഗതികോർജം. അപ്പോൾ സ്ഥിതികോർജം എന്താണ്? അതിൻ്റെ സ്ഥാനം മൂലം അതിന് കിട്ടുന്നതാണ് സ്ഥിതികോർജം. ഇത് ഗതികോർജം എന്താണ്? ചലനം മൂലം കിട്ടുന്നതാണ് ഗതികോർജം. ബാക്കി വൈദ്യുതോർജം താപോർജ്ജമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 12, ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലിറ്റിൽ ബാലൻസ് അതൊന്ന് പഠിച്ചു വെക്കണം. ജഡത്വ നിയമം കൊണ്ടുവന്നത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ലിറ്റിൽ ബാലൻസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗലീലിയോ ഗലീലി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സദിശ അളവിന് ഉദാഹരണം. സദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശ ചേർത്ത് പറയുന്നത്. ബലം, പിണ്ഡം, സാന്ദ്രത, വിസ്തീർണം, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ അദിശ അളവുകളാണ്. ഇവിടെ ദിശ ചേർത്ത് പറയുന്നത് ബലമാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 14, ഒരു ഗൂർണന ചലനത്തിന് ഉദാഹരണം. ഇതാ ഞാൻ പറഞ്ഞത്, ഗൂർണന ചലനം പലരും കേട്ടിട്ടുണ്ടാവില്ല, ചിലർക്ക് അറിയണ്ടാവും. ഒന്ന് നോക്കി നോക്കൂ, ഗൂർണന ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ്? ദോലനമാണെന്ന് പഠിച്ചു. പിന്നെ സീസോ ഉണ്ട്, തരംഗ ചലനമുണ്ട്, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കമുണ്ട്.
ഏതായിരിക്കും പൂർണ്ണന ചലനം? ഓപ്ഷൻ സി ആണ് വരുന്നത്. വർത്തുള്ള ചലനത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പൂർണ്ണന ചലനം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പം ഏതാ ആൻസർ വരിക? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം, ഓപ്ഷൻ സി. 15. താഴെ തന്നിരിക്കുന്നവയിൽ അതിശ അളവുകളിൽ പെടാത്തത്, അതിശ അളവ്, അപ്പം അതിശം എന്ന് പറഞ്ഞാൽ ദിശ ചേർക്കാണ്ടാത്തത് കേട്ടോ, അതിൽ പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ സ്ഥാനാന്തരം എന്താണ്? ഒരു സദിശ അളവാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി 16. താഴെ തന്നിരിക്കുന്നവയിൽ ദോലന ചലനത്തിന് ഉദാഹരണം ഏതാണ്? ദോലന ചലനം, ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ ചലനം ദോലനമാണോ? അല്ല. ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ദോലനമല്ല. ഊഞ്ഞാലിൻ്റെ ചലനം ദോലനമാണ്. ഒരു ചരടിൽ കല്ല് കെട്ടിക്കറക്കുമ്പോൾ അതെന്താണ്? അത് വർത്തുള്ള ചലനം. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി, ഊഞ്ഞാലിൻ്റെ ചലനം. അടുത്ത ചോദ്യം, ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ പതനം ഏതു തരം ചലനമാണ്? അപ്പോൾ ദൂരേക്കെറിയുന്ന കല്ല് നമ്മൾ ഓൾറെഡി പഠിച്ചു, വക്രരേഖ ചലനം, അല്ലെങ്കിൽ എന്തും നമ്മൾ പറയുന്നുണ്ട്, പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ശരിയാണ്, പ്രൊജക്റ്റൈൽ മോഷൻ. ഓക്കെ, അടുത്ത ചോദ്യം 18. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം ഏതാണ്? നിശ്ചല ജഡത്വം. അപ്പം ജഡത്വം നമ്മൾ പറഞ്ഞു, ചലന ജഡത്വമുണ്ട്, നിശ്ചല ജഡത്വമുണ്ട്. ഉദാഹരണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്കൊന്ന് നോക്കി നോക്കാം, കാണാലോ. ഒന്ന് നോക്കൂ, ലോങ് ജമ്പിൽ കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നു. രണ്ടാമത്തത്, സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരത്തേക്ക് കറങ്ങുന്നു. മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റു വീഴുന്നു. ഡി, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണെങ്കിൽ അതിൽ നിൽക്കുന്ന യാത്രക്കാരൻ മുന്നോട്ട് വീഴാൻ പോകുന്നു. അപ്പം ഇതിൽ നിന്ന് ഒന്ന് ഒറ്റപ്പെട്ടതാണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം ചലന ജഡത്വം ഉണ്ട്, നിശ്ചല ജഡത്വം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഏതാണ് ആൻസർ വരുന്നതെന്ന് അറിയാവോ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, ഓപ്ഷൻ സി ആണ്. കാരണം നോക്കിക്കേ, ഈ ലോങ് ജമ്പിൽ കായിക താരങ്ങൾ എന്താ ചെയ്യുന്നത്? ഓടുക ചെയ്യുന്നത്. തുടക്കത്തിലെ ഓടിയിട്ട് അവസാനം എത്തുമ്പം, ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴും അവർ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് നിശ്ചല ജഡത്വം അല്ല. രണ്ടാമത്തത് നോക്കിക്കേ, സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും, അപ്പം ഫാൻ ഓൾറെഡി എന്താണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാനിൻ്റെ കറക്കം കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോഴതെന്താണ്? ചലന ജഡത്വമാണ്, നിശ്ചല ജഡത്വമല്ല. പക്ഷെ മാവൻ കൊമ്പ് കൊലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാങ്ങ എന്താണ്, നിശ്ചലാവസ്ഥയിലല്ലേ മാവിൻ്റെ മുകളിൽ ഉണ്ടാവുക, കൊമ്പിൻ്റെ മുകളിൽ. അതുകൊണ്ട് അതെന്താണ്? നിശ്ചല ജഡത്വം ആണ്, നിശ്ചല ജഡത്വം. ഇനി വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ബസ് എന്താണ്? ഓൾറെഡി ചലനാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നിർത്തുന്ന സമയത്ത് എന്താ ആളുകൾ മുന്നോട്ട് വീഴാനായിട്ട് പോകുന്നത്. ഓക്കെ, ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതിലെ ആളുകൾക്ക് എന്താണ്, ആ ചലനാവസ്ഥയിലുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക, ചലിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് ആഞ്ഞു പോകുന്നത്. അപ്പം നിശ്ചല ജഡത്വവും ചലന ജഡത്വവും മനസ്സിലാക്കി വെക്കുക. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ഉണ്ടെങ്കിൽ അതിനെയാണ് നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൻ്റെ കാര്യം പറയാം, അതാണ് രണ്ടും മാറിപ്പോവാതിരിക്കാനുള്ള, അല്ല രണ്ടിനെ നമ്മൾ ഒരേപോലെ പറയുന്ന ഒരു എക്സാമ്പിൾ അതാണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്, ഇപ്പം ബസ് സ്റ്റാൻഡിൽ നമ്മൾ കയറി ഇങ്ങനെ ബസ്സിൽ നിൽക്കുവാണ്, സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ നിൽക്കുവാണ്. ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാരൻ എന്ത് ചെയ്യുന്നു? പിന്നിലേക്ക് വീഴുന്നു. അതെന്താണ്? നിശ്ചല ജഡത്വം. ഇനി ചലന ജഡത്വമാണെങ്കിലോ, ചലനാവസ്ഥയിലായിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് ചലന ജഡത്വം. അതാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചലനം, ചലന സമവാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം മനസ്സിലാവും. ഇനി അടുത്ത ചോദ്യം 19. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം അല്ലാത്തത്, അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പം നിശ്ചല ജഡത്വം എന്താണെന്നറിയാം, ഓൾറെഡി വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കും, അത്രയും മനസ്സിലാക്കി വയ്ക്കാം.
നിർത്തിയിട്ടിരിക്കുന്ന ബസ് അപ്പൊ തന്നെ നമുക്കറിയാം നിശ്ചല ജഡത്വം ആണ്, നമുക്ക് അല്ലാത്തതാ വേണ്ടത്. ബാക്കി വായിക്കാം. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴും, അതും നിശ്ചല ജഡത്വമാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കറങ്ങുന്നത് അത് നിശ്ചല ജഡത്വം അല്ല. അവസാനത്തോ കൂടി വായിച്ചു നോക്കാം. പലകയിൽ ഇഷ്ടിക വെച്ചതിന് ശേഷം പലക പെട്ടെന്ന് വലിച്ചാൽ ഇഷ്ടിക യഥാസ്ഥാനത്ത് തുടരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവും ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, കാരണം നമ്മളോട് പെടാത്തതാ ചോദിച്ചത്. ഓക്കെ, ഇനി 20-ാമത്തെ ചോദ്യം, ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വത്തിന് എന്താ സംഭവിക്കുക? മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു. മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസാണ് നോക്കിയതൊരു എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ. 27 ചോദ്യങ്ങളാട്ടോ ടോട്ടൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പെട്ടെന്ന് തന്നെ ചെയ്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.